സ്നേഹമുള്ളവർ, നോമ്പുകാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിലാണ് നാം. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ മരുഭൂമിയിൽ ഉണ്ടായ പ്രലോഭനത്തെ പറ്റിയാണ് നാം കേൾക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബൈബിൾ ഭാഗമാണിത്. പ്രലോഭകൻ ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുവാനായിട്ട് പല രീതിയിലാണ് ശ്രമിക്കുന്നത്, പല വഴികളാണ് നോക്കുന്നത്. ഉദാഹരണമായിട്ട് നാം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് യേശു മരുഭൂമിയിലാണെന്നുള്ളത്. എന്നാൽ അവസാനത്തെ അവൻ്റെ പ്രലോഭനത്തെപ്പറ്റി നാം ശ്രദ്ധിക്കുക. അവനെ പ്രലോഭകൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി എന്നാണ് നാം വായിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതൊരു ഇല്യൂഷനായിരുന്നോ അതോ മറ്റെന്തെങ്കിലുമായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്കറിയില്ല. ബൈബിൾ പണ്ഡിതർ പറയുന്നു, ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഒരു താൽക്കാലിക സമയത്തുണ്ടായത് മാത്രമല്ല, അത് അവൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായ അനുഭവമാണെന്ന് പറയുന്നവരുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. കാരണം ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്നു. കുരിശിൽ വരെ നമ്മളത് കേൾക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പ്രലോഭകൻ പല വഴികളും ശ്രമിക്കുന്നുണ്ട്. കാരണം അവൻ ഇപ്രകാരമുള്ള ഇല്യൂഷൻ്റെ ഒരു പിതാവ് തന്നെയാണ്. പലരും ക്രിസ്തുവിനെയും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും പറ്റിയും പറയുമ്പോൾ പല മനുഷ്യരും പറയുന്നു, ക്രിസ്തു ചെയ്തതും ഇപ്രകാരമുള്ള ഒരു മാജിക് ആയിരുന്നു എന്നുള്ളത്, പിശാചിനെ ഉപയോഗിച്ചാണ് യേശു അത്ഭുതങ്ങൾ ചെയ്തതെന്നുള്ള ആരോപണം അതും നമ്മൾ ബൈബിളിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ഇപ്രകാരം ഒരു മാജിക് കാണിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാനാകില്ല. കാരണം അങ്ങനെ കാണിച്ചെങ്കിൽ, അങ്ങനെ കാണിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തു അത് ആദ്യം തന്നെ മരുഭൂമിയിൽ ചെയ്യുമായിരുന്നു. നമുക്കറിയാം, 40 രാവും 40 പകലുമൊക്കെ ഉപവസിച്ചിട്ട് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ വിശപ്പുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ വിശപ്പ് ഇല്ലാതാക്കുവാനായിട്ട് അവൻ ശ്രമിക്കും. അത് മാനുഷികമാണ്. ഈ ദിവസങ്ങളിൽ ഉക്രൈനിൽ യുദ്ധത്തിൽ ഇപ്രകാരം വിശപ്പും ദാഹവും അനുഭവിക്കുന്ന മനുഷ്യരെപ്പറ്റി നാം മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഓടെ പഠിക്കാൻ പോയ ഒരു സ്റ്റുഡൻ്റ് ഇപ്രകാരം മരണപ്പെട്ടത് നാം വായിച്ചു കാണുമല്ലോ. യുദ്ധമായിരുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നത് അപകടകരമാണെന്ന് താക്കീതുണ്ടായിരുന്നു, അയാൾക്കറിയാമായിരുന്നു. എന്നിട്ട് കൂടി അയാൾ പുറത്തേക്ക് ഇറങ്ങുക, കാരണം വിശപ്പ് വലുതായതുകൊണ്ട്. എന്നാൽ സാധനങ്ങൾ വാങ്ങുന്ന ആ അവസരത്തിൽ ആ വിദ്യാർത്ഥി, ആ ചെറുപ്പക്കാരൻ ഒരു ഷെല്ലാക്രമണത്തിൽ മരിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉക്രൈനിലെ ബങ്കറുകളിലും പ്രകാരമുള്ള ഭൂഗർഭ അറകളിലും മെട്രോ സ്റ്റേഷനുകളിലുമൊക്കെ വിശപ്പും ദാഹവും അടക്കി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇപ്രകാരം ഒരു മാജിക്ക് കാണിക്കുവാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ വിശപ്പടക്കുവാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനായിട്ട് ഈ കഴിവുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ സത്യം ഇതൊന്നുമല്ലല്ലോ. നമുക്കറിയാം, ഒരു മനുഷ്യനും ഇപ്രകാരമുള്ള മാജിക്ക് കൊണ്ടോ ട്രിക്സ് കൊണ്ടോ ഒന്നും ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കില്ല എന്നുള്ളത്, ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത്. യേശുവും അത് തന്നെയാണ് പറയുന്നത്. നിനക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടി പോകുന്നതിലല്ല കാര്യം, അതിനെ നേരിടുന്നതാണ് ശരിയായ രീതി. അതുകൊണ്ട് തന്നെ ക്രിസ്തു വളഞ്ഞ വഴികളോ കുറുക്ക് വഴികളോ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി. ആധ്യാത്മികത എന്നുള്ളത്, വിശ്വാസ ജീവിതം എന്നുള്ളത് ഇപ്രകാരമുള്ള കുറുക്ക് വഴികളൊന്നുമല്ല. അത് പ്രശ്നങ്ങളെ കരുത്തോടെ നേരിടുവാനായിട്ടുള്ള ഒരു സഹായമാണ്. പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് നമുക്ക് കരുത്ത് തരുന്ന ഒന്നാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവിക ചിന്തകൾ, നമ്മുടെ ആധ്യാത്മികത. സ്നേഹമുള്ളവർ, ഈ തപസ്സുകാലത്തിൽ സഭ ക്രിസ്തു നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക, നമ്മുടെ പ്രത്യാശയെ
നമ്മുടെ സ്നേഹത്തെ ശക്തിപ്പെടുത്തുക. കുറുക്ക് വഴികൾ തേടി പോകാതിരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.